നമസ്കാരം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന എല്ലാ ആളുകൾക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേരാണ് ജിതിൻ കെ ജേക്കബ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവനായിട്ടുള്ള ഒരു സഹോദരൻ. ഇവിടെ മതം എടുത്ത് പറയുന്നത് പറയേണ്ട ആവശ്യഘട്ടത്തിലൂടെ തന്നെയാണല്ലോ നമ്മളിപ്പോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ മണിക്കൂറിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അത് കേൾക്കേണ്ടത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ക്രൈസ്തവ സഹോദരൻ എന്ന് എടുത്തു പറഞ്ഞത്. കാരണം ഇനിയിപ്പോൾ ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഒരു കുലം, ആ ജാതി, ആ കുലത്തിനെതിരെ എത്രത്തോളമാണ് ഇവിടെ ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ബ്രാഹ്മണിക്കൽ ആ ഒരു ഫാഷിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന ഇസ്ലാമിക ജിഹാദികളായിക്കോട്ടെ, ഈ അന്തം കമ്മികൾ എന്ന് വിളിക്കുന്ന മാക്രി കൂട്ടങ്ങൾ, കമ്മ്യൂണിസ്റ്റ് നരഭോജികളായിക്കോട്ടെ, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന രീതിയിൽ ഇന്നും അധികാര കൊതിയനായി നടക്കുന്ന, അതല്ലെങ്കിൽ 6.5 ഭാരതത്തെ കട്ടുമുടിച്ച് ഭരിച്ച അടിമ ഗണ്ടി കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഇവരൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനിടയിലാണ് ജിതിൻ കെ ജേക്കബിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. അത് കേൾക്കേണ്ട ഒന്ന് തന്നെയാണ്. എങ്ങനെയെന്ന് അറിയാമോ? നമ്മുടെ സമൂഹത്തിലെ പ്രധാന വില്ലന്മാർ ഇപ്പോൾ ബ്രാഹ്മണന്മാർ ആണല്ലോ. ബ്രാഹ്മണന്മാർ നമ്മുടെ മതേതര സമൂഹത്തിൽ എന്തൊക്കെയോ ഒളിച്ചു കടത്തുന്നു, ബ്രാഹ്മണിക്കൽ അജണ്ട നടപ്പാക്കുന്നു, ബ്രാഹ്മണിക്കൽ ഹെജിമണി അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണല്ലോ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളും നവോത്ഥാന കമ്മിറ്റിക്കാരും എല്ലാം ആരോപിക്കുന്നത്. വെജിറ്റേറിയൻ ഭക്ഷണം പോലും ബ്രാഹ്മണിക്കൽ ഹെജിമണിയുടെ ഭാഗമാണത്രേ. എന്നാൽ പിന്നെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി ഒളിച്ചു കടത്തുന്നവരെ കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. ഇന്ത്യയുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ലോകസഭാ സ്പീക്കർ തുടങ്ങിയവരൊക്കെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇന്ത്യയിലെ വലിയ ബിസിനസ്സുകാരായ അംബാനി, അദാനി, ടാറ്റ, ബിർള, മഹീന്ദ്ര, യൂസഫ് അലി ഇവരൊന്നും ബ്രാഹ്മണന്മാർ അല്ല. ഇനിയിപ്പോൾ സിനിമാ താരങ്ങളെ നോക്കിയാൽ അവിടെയും പ്രമുഖ താരങ്ങൾക്കിടയിൽ ബ്രാഹ്മണന്മാരെ ആരെയും കണ്ടില്ല. സർക്കാർ ജോലികളിൽ നോക്കിയാലും ഇവിടെയും എണ്ണം വളരെ കുറവാണ് ഇവരുടെ. ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണെന്ന് കരുതി വീടിനടുത്ത ആര്യാസ് വെജിറ്റേറിയൻ ഹോട്ടൽ പോയി നോക്കിയപ്പോൾ അവിടെ ചായ അടിക്കുന്നത് മുതൽ എല്ലാം ബംഗാളിയും തമിഴനും. ബ്രാഹ്മണരെ തേടി മധുര ഹോട്ടൽ, ആനന്ദ് ഭവൻ ഹോട്ടൽ തുടങ്ങിയ പേരുകളുള്ള ചില പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ പോയപ്പോൾ ഹോട്ടൽ ലൈസൻസ് ഉള്ളത് അബ്ദുള്ളയുടെയും കോയയുടെയും ഒക്കെ പേരിൽ. ഇത് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് മധുര ഹോട്ടൽ, ആനന്ദ ഭവൻ എന്നൊക്കെ പറയുന്ന ഹോട്ടലുകളെ പറ്റി കേട്ടിട്ടുണ്ട്. കേട്ട് കഴിഞ്ഞാൽ ഓ പ്യുവർ വെജ് ആണല്ലോ എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യും? ഓ ഇത് വല്ല ബ്രാഹ്മണന്മാരും നടത്തുന്നതായിരിക്കാം, ഇനി വേണ്ട ഏതെങ്കിലും ഹിന്ദു ഉടമസ്ഥതയിൽ ഉള്ളതായിരിക്കാം എന്നൊക്കെ കരുതി ഈ പാവം പിടിച്ച ഹിന്ദുക്കളായിട്ടുള്ള ജന്തുക്കളും ക്രിസ്ത്യാനികളായിട്ടുള്ള കാഫിറുകളും എന്ത് ചെയ്യും? ഈ ഹോട്ടലുകളിൽ കയറും. പക്ഷേ അതിന്റെ ലൈസൻസ് നോക്കുമ്പോഴായിരിക്കും ലൈസൻസിൽ പേരുണ്ടാവുക അബ്ദുള്ളയുടെയും കോയയുടെയും ഒക്കെ ആയിരിക്കും പേര്. അതാണ് ജിതിൻ കെ ജേക്കബ് ഇവിടെ കുറിച്ചിരിക്കുന്നത്. ബ്രാഹ്മണർ നടത്തുന്ന മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ ഉണ്ടോ എന്ന് നോക്കി, നിരാശ ആയിരുന്നു ഫലം. മാധ്യമ പ്രവർത്തകരുടെ ഇടയിൽ നോക്കി ആരുമില്ല. അധ്യാപകരുടെയും സാംസ്കാരിക നായകരുടെയും എഴുത്തുകാരുടെയും ബുദ്ധിജീവികളുടെയും ഇടയിൽ നോക്കി അവിടെയും കണ്ടില്ല. ഇനി സ്വർണ്ണക്കടത്ത്, പിടിച്ചുപറി, നികുതി വെട്ടിപ്പ്, കൊലപാതകം, മോഷണം, കഞ്ചാവ്, തീവ്രവാദം, കുഴൽപ്പണം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം ഇവയിലൊക്കെ ഇവരുണ്ടോ എന്ന് നോക്കാൻ പത്രങ്ങൾ പരതി അവിടെയും കണ്ടില്ല. ജയിലുകളിൽ അന്വേഷിച്ചു, അവിടെയും കുറ്റവാളികളുടെ ഇടയിൽ ആരും ഇല്ല എന്നാണ് അറിയുന്നത്. ഇത്രയും കുഴപ്പം പിടിച്ച ഈ ബ്രാഹ്മണർ അപ്പോൾ എവിടെയിരുന്നാണ് ഈ ബ്രാഹ്മണിക്കൽ അജണ്ട നമ്മുടെ സമൂഹത്തിൽ ഒളിച്ചു കടത്തുന്നത് എന്ന് മനസ്സിലാക്കാനാകാതെ കിളി പോയി നിൽക്കുമ്പോഴാണ് ആന്ധ്ര ബ്രാഹ്മണനായ ശുദ്ധ വെജിറ്റേറിയൻ സഖാവ് സീതാറാം യെച്ചൂരിയെ കണ്ടത്. എന്റെ നിരാശ കണ്ട് യെച്ചൂരി സഖാവ് പറഞ്ഞു, അവശേഷിക്കുന്ന ബ്രാഹ്മണരിലെ ഭൂരിപക്ഷം യുവജനതയെയും കാണാൻ സാധിക്കുക ഇന്ത്യയിലെ വൻകിട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആണത്ര. IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, NIT, CA, സയൻസ്, ടോപ്പ് ബി സ്കൂൾ ഇവിടങ്ങളിൽ ഒക്കെയാണ് ഇപ്പോൾ അവരെ കാണാൻ കഴിയുക. കഷ്ടപ്പെട്ട് പഠിച്ച് എൻട്രൻസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് നേടി ഇന്ത്യയിലെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് അത് കഴിഞ്ഞ് ഇന്ത്യ വിടുക എന്നത് മാത്രമാണ് അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോയ ഒന്ന് രണ്ട് ബ്രാഹ്മണിക്കൽ ഹെജിമണിക്കാരെ നിങ്ങൾക്ക് അറിയും. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ, മൈക്രോസോഫ്റ്റ് തലവൻ സത്യ നദല്ല, പെപ്സിയുടെ മുൻ ചെയർമാൻ ഇന്ദ്ര നൂയി. സുന്ദർ പിച്ചൈ മലയാളി ആയിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബ്രാഹ്മണിക്കൽ ഹെജിമണി ആരോപിച്ച് ഗൂഗിളിനെതിരെ കേരളത്തിൽ സമരം നടന്നേനെ ചാനൽ ജഡ്ജിമാർ ഇളകിയേനെ. ഇല്ലാത്ത ഒരു ശത്രുവിനെ കുറിച്ച് ഭീതി പരത്തി സമൂഹത്തിൽ മുതലെടുപ്പ് നടത്താൻ നോക്കുന്നവർ ആരൊക്കെ ആരെയാണ് പറ്റിക്കാൻ നോക്കുന്നത്? ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാൻ വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ച് മെറിറ്റിൽ അഡ്മിഷൻ നേടി പഠനം പൂർത്തിയാക്കി ഉപരിപഠനവും ജോലിയുമായി വിദേശത്തേക്ക് പോകുന്ന അവർക്ക് ബ്രാഹ്മണി
ഒരിക്കൽ ഹെജിമണി കടത്താൻ സമയവുമില്ല, അതിനുള്ള ആളും ഇല്ല എന്നതാണ് വസ്തുത. ഒരു 10 കൊല്ലം മുൻപ് വരെ നമ്മുടെ ശത്രു അമേരിക്കയും കുത്തക മുതലാളിമാരും ആയിരുന്നുവെങ്കിൽ നേതാക്കളുടെ ചികിത്സയ്ക്കും മക്കളുടെ പഠനത്തിനും ജോലിക്കും എല്ലാം അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെയും മുതലാളിമാരെയും ആശ്രയിക്കാൻ തുടങ്ങിയതുകൊണ്ട് നമ്മൾ പുതിയ ശത്രുവായി അവശേഷിക്കുന്ന ബ്രാഹ്മണരെ കണ്ടെത്തി. ശത്രുവിനെ മാറ്റിപ്പിടിക്കേണ്ട സമയമായി. നമുക്ക് പുതിയ ശത്രുവിനെ സൃഷ്ടിക്കണം. കൊച്ചിയിലെ ജൂതന്മാരും പോയി. അവർ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെ ശത്രുസ്ഥാനത്ത് നിർത്താമായിരുന്നു. ശത്രുസ്ഥാനത്ത് നിർത്താൻ വേണ്ട ബ്രാഹ്മണർ ഇവിടെ അവശേഷിക്കുന്നില്ല. ഇവിടെയുള്ളവർ എങ്ങനെയും രാജ്യം വിട്ടു പോകാനുള്ള ശ്രമത്തിലാണ്. വേഗമാവട്ടെ, പുതിയ ഒരു ശത്രുവിനെ ഉടൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റാതെ പണിയെടുത്ത് ജീവിക്കേണ്ട ഗതികേട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇത്തരത്തിലാണ് ജിതിൻ കെ ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഇതിൽ പരം ഇനി പറയാൻ മറ്റൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം നമ്മൾക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുള്ള ബ്രാഹ്മണന്മാർ അവർ എന്താണ് ചെയ്യുന്നത്? ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കുന്നുണ്ടോ? ഈ നാട്ടിൽ രാജ്യദ്രോഹം നടത്തുന്നുണ്ടോ? മറ്റേതെങ്കിലും അന്യ ജാതിക്കാരെ ഏതെങ്കിലും രീതിയിൽ ശല്യം ഉണ്ടാക്കുന്നുണ്ടോ? ഒന്നും കാണാനാവില്ല. നമ്മൾക്ക് അവർ വന്നു പോകുന്നത് തന്നെ, അതല്ലെങ്കിൽ അവർ ഈ സമൂഹത്തിൽ ജീവിച്ചു പോകുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത അത്ര സൈലന്റ് ആയി ജീവിക്കുന്ന വിഭാഗം തന്നെയാണ് ഈ ബ്രാഹ്മണർ. എന്നിട്ടും ഈ കേരളത്തിൽ ഇന്ന് മരുന്നിന് പോലും കണ്ടെത്താൻ ഇല്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുള്ള ആ ഒരു കുലത്തെ, ആ ബ്രാഹ്മണ കുലത്തെ എന്തിനാണ് ഇത്ര കണ്ട് ഇവർ കുറ്റം പറയുന്നതും പരിഹസിക്കുന്നതും ചവിട്ടി അരക്കുന്നതും എന്ന് ചിന്തിക്കുന്നിടത്ത് കൃത്യമായിട്ടും ഉത്തരമുണ്ട്. നമ്മൾ ഒരുപാട് നാളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രീണനം തന്നെ, അതല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി ഈ കേരളത്തെ അൽ കേരള രാജ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിരിക്കുന്ന ഇനി വരാനിരിക്കുന്ന വർഷങ്ങളിൽ പോലും തങ്ങളുടെ ഇവരുടെ വോട്ട് വാങ്ങിക്കൊണ്ട് തങ്ങളുടെ അധികാര കസേര ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി തന്നെയാണ് ഇവിടത്തെ ഇടതും വലതും മാറി മാറി ഈ രാജ്യദ്രോഹികളെ, അതല്ലെങ്കിൽ മുസ്ലിം പ്രീണനം നടത്തുന്നത്, മുസ്ലിം ഭീകരവാദികളെ അവരെ പ്രീണിപ്പിക്കുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. എന്തായാലും ഇവന്റെയൊക്കെ ഈ പരിശുദ്ധ കിതാബിൽ എന്തായാലും ഈ ഹൈന്ദവനും ബ്രാഹ്മണനും ഈ പറയുന്ന ക്രൈസ്തവനും ഒക്കെ കാഫിറുകളാകുമ്പോൾ ഇതിനു വേണ്ടി തന്നെയാണ് ഇവർ ഈ ഇടതും വലതും മാറി മാറി കളിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് പാഴൂർ പഠിപ്പുര വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അന്നം കഴിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ജിതിൻ കെ ജേക്കബിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ടും വരച്ചു കാണിക്കുന്നുണ്ട് എന്താണ് ബ്രാഹ്മണർ ഇന്ന് ചെയ്യുന്നത് എന്നുള്ളത്. കാരണം ബ്രാഹ്മണർ ഇവിടെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ശാന്തിയും മറ്റു കാര്യങ്ങളുമായി പോകുന്ന പാവം പിടിച്ച ആരെയും ദ്രോഹിക്കാത്ത ഈ സമൂഹത്തിൽ ഒരു ചെറിയൊരു ചലനം പോലും ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ചെറിയൊരു ന്യൂനപക്ഷം മാത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും അവരുടെ മേൽ കുതിര കയറുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണമാണ് ഇസ്ലാമിക മുസ്ലിം ഭീകരന്മാരെ പ്രീണിപ്പിക്കുക, അവരുടെ സംഘടിതമായിട്ടുള്ള വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി ഇടതും വലതും മത്സരിക്കുക എന്നത് മാത്രമാണ് എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുന്ന പോസ്റ്റ് തന്നെയാണ് ജിതിൻ കെ ജേക്കബ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം വലുതാണ്. ആ പ്രാധാന്യം അറിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ഈ പോസ്റ്റ്, അതല്ലെങ്കിൽ ഈ വാക്കുകൾ, ഇനി അതല്ലെങ്കിൽ ഈ വീഡിയോ എത്തിക്കുക എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.